അത്യാഹിതങ്ങൾക്കു മുന്നിൽ ഇനി അന്തിച്ചു നിൽക്കേണ്ട. ജീവൻ രക്ഷ ഉറപ്പാക്കി അൽമാസ് എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റ് കോട്ടയ്ക്കൽ. CAA സമരത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് കലാപത്തിന് വഴിയൊരുക്കുകയാണ് CPIMഉം കോൺഗ്രസും എന്ന് BJP ദേശീയ സമിതി അംഗം PK കൃഷ്ണദാസ്. ഇതുമൂലം നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കപ്പെടും. സമരത്തിന്റെ പേരിൽ അരങ്ങേറുന്ന ആക്രമങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. പോലീസ് കേസെടുക്കാതെ നോക്കി നിൽക്കുകയാണെന്നും പ്രകോപനപരമായ സമരങ്ങൾ വലിയ ആക്രമങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഈ ജിഹാദി ഭീകരതയെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് അത്യന്തം അപകടകരമായ സാഹചര്യമാണ് കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ ഏത് അവസരത്തിലും പൊട്ടാൻ സാധ്യതയുള്ള ഒരു അഗ്നിപർവ്വതത്തിന് സമാനമാണ് ഇന്ന് കേരളത്തിന്റെ അവസ്ഥ. സംഘടിതമായി നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് സംഘടിതമായി ഇക്കൂട്ടർ നടത്തുന്ന അതിക്രമങ്ങളെ നിയമപരമായി നടപടിയെടുക്കുന്നതിന് പകരം പോലീസ് നിസ്സംഗമായിട്ടാണ് പെരുമാറുന്നത്. ഈ മതകലാപത്തെ അല്ലെങ്കിൽ മതകലാപം സൃഷ്ടിക്കാനുള്ള ഭീകര സംഘടനകളുടെ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കേരളത്തിലെ എല്ലാ മതവിശ്വാസികളും രംഗത്തിറങ്ങണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഏതവസരത്തിലും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു അഗ്നിപർവ്വതത്തിന് സമാനമാണ് കേരളത്തിന്റെ അവസ്ഥ. ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധ വളർത്തിക്കൊണ്ട് ഒരു കലാപത്തിനാണ് ആസൂത്രിതമായി മതഭീകര സംഘടനകൾ ഒപ്പുകൂട്ടുന്നത്. മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ഇത്തരം സംഘടനകൾ ചെയ്യുന്നത്. അതായത് ഏറ്റവും താഴെ തലത്തിൽ മതപരമായ വിഭജനമാണ് ഉണ്ടാക്കുന്നത്. രണ്ട് മതങ്ങൾ തമ്മിൽ വിഭാഗീയത ഉണ്ടാക്കുക, അതിന്റെ വിഷവിത്ത് വിതക്കുക, മാനസികമായിട്ട് രണ്ട് ചേരിയിലാക്കി മാറ്റുക, ഇതിനുള്ള വളരെ ആസൂത്രിതമായ ശ്രമം മതഭീകര സംഘടനകൾ അരങ്ങത്തും അണിയറയിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. PFI SDP പോലുള്ള സംഘടനകളാണ് ഇതിന്റെ മുന്നിലും പിന്നിലുമുള്ളത്. പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസും ഇതിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുന്നത് അപകടകരമായ സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, ഇത്തരം കേരളത്തിൽ ഇതുപോലൊരു മതകലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തു നിന്നും കോടിക്കണക്കിന് രൂപ മതഭീകര സംഘടനകൾ ശേഖരിച്ചു വരികയാണ്. ഇക്കാര്യം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയും കേന്ദ്ര മറ്റ് ഏജൻസികളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പൌരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഇടതു വലത് മുന്നണികളോട് ചർച്ച ചെയ്യാൻ BJP ഒരുക്കമാണ്. നിയമത്തിൽ മുസ്ലിം വിരുദ്ധ പരാമർശമില്ലെന്നും ഉണ്ടെങ്കിൽ അവർ അത് തെളിയിക്കട്ടെയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിയമത്തെ അനുകൂലിച്ച് ആരെങ്കിലും വന്നാൽ അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി അപ്രഖ്യാപിത വിലക്ക് കൽപ്പിക്കുന്നുണ്ട്. ഇത് ശരിയല്ല. കൂടാതെ ഇതുമായി ബന്ധപ്പെടുത്തി പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഹർത്താലുകൾ നടത്തുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ ഏറ്റവും മികച്ചതും വിശ്വസ്തവും അൽമാസ് എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റ് കോട്ടയ്ക്കൽ മലപ്പുറം 0483-280-9100-9544-07-07-07. സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.